ലോധ കമ്മീഷൻ ശുപാർശ പ്രകാരം ഏകദിന മത്സരങ്ങൾക്കുള്ള 90% ടിക്കറ്റുകളും വിറ്റഴിക്കണം. ശേഷിക്കുന്ന സൗജന്യ പാസുകളുടെ പകുതി വേണമെന്ന് BCCI നിലപാടെടുത്തതോടെയാണ് കേരളമടക്കം ക്രിക്കറ്റ് അസോസിയേഷനുകൾ പ്രതിഷേധവുമായി എത്തിയത്. BCCI തീരുമാനം നടപ്പാവില്ലെന്ന് മധ്യപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയതോടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഏകദിനത്തിലുള്ള വേദി ഇൻഡോറിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് മാറ്റി. എതിർപ്പുകൾ മയപ്പെടുത്താനാണ് ഇന്നലെ BCCI ഉന്നതാധികാര സമിതി ചേർന്ന് അസോസിയേഷനുകൾക്ക് നൽകുന്ന സൗജന്യ പാസുകളുടെ 5% വേണ്ടെന്ന് വെച്ചത്. എന്നാലും സൗജന്യ പാസുകൾ തികയാതെ വരുമെന്ന് KCA പറയുന്നു. നമ്മൾ ലെറ്റർ അയച്ചു, ഇത് നമുക്ക് പോസിബിൾ അല്ല, ഇങ്ങനെ ഈ 5% BCCIയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. നമുക്കത് പോസിബിൾ അല്ലാതെ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്പർ വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ട്രിവാൻഡ്രം പോലത്തെ ഒരു സ്ഥലത്ത് നമുക്കത് കണ്ടക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അസോസിയേഷൻ പ്രതിനിധികൾ ചൊവ്വാഴ്ച BCCI CEO രാഹുൽ ജോഹ്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്നാൽ ഇൻഡോറിന്റെ അനുഭവം മുന്നിലുള്ളതിനാൽ കരുതലോടെയാണ് അസോസിയേഷന്റെ നീക്കങ്ങളെല്ലാം. ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.